ഇതുവരെ പോയില്ലേ? ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോ ആദ്യം തന്നെ നേരം വൈകിട്ടാ പോവുക. ഞമ്മക്കൊരു ഉസാറില്ല പാത്തു. നിങ്ങൾ ഓരോരോ ന്യായവും പറഞ്ഞിക്കാണ്ട് പോവാൻ നോക്കിണ്ടോ? ഇപ്പൊ തന്നെ നേരം വൈകിക്കണ്. ഇനിയിപ്പൊ ചെന്നിട്ട് ആര് മീൻ വാങ്ങാനാ? ആരും മീൻ മേടിക്കാൻ കാത്തിക്കണ സ്ഥലമൊന്നുള്ളത്. ഞാനാ വൈക്ക് പല പ്രാവശ്യം പോയതാ. നാല് പൂച്ചനെ പോലും തേച്ച് കാണില്ല. അതിനിപ്പൊ പൂച്ചൊന്നും മീൻ തിന്നില്ലേലോ. ഓലൊക്കെ ജൈവായില്ലേ? ജൈവ പച്ചക്കറി നിന്നെ പൂച്ചകളോ? ജൈവ പച്ചക്കറിയല്ല, ഓലോല സ്വന്തം പറമ്പിലും വീടിന്റെ മച്ചിലും ഒക്കെ ഉള്ള എലീനെയും പാറ്റേനെയും പല്ലിനെയും ഒക്കെ തിന്നണേ. ഈ അമോണിയ കുത്തി കയറ്റിയ മീനെ മനുഷ്യമാര് മാത്രമേ തിന്നുള്ളൂ. നമ്മളെ മീനെ കുറ്റം പറയരുത്. നമ്മള് പുതിയപ്പെന്ന് വരുന്ന ഫ്രഷ് മീനാ കൊണ്ടിരുന്നത്. അയ് നമ്മക്കറിയാം, പക്ഷെ പൂച്ചക്കറിനൂടെയല്ലോ. ഓല അറിഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങളെ കച്ചവടം കൂടു. നിങ്ങൾ ചെല്ലാൻ നോക്കി ചെല്ലി ചെന്നോക്കല്ലേ. പിന്നെ അല്ലാണ്ട് സുലൈമാൻ കാ, നമ്മൾ ഇങ്ങോട്ട് നിങ്ങൾ പറഞ്ഞ പുതിയ റൂട്ടിൽ പോയി മീൻ വെക്കാൻ പോവാ. M80 കയറാൻ നിൽക്കുക, അപ്പളങ്ങൾ വന്ന്. മൂസക്ക് എന്നോട് ക്ഷമിക്കണം, ഞാൻ ആളറിയാതെ ഇനി ഞാൻ ഈ വഴിക്ക് വരില്ല. മൂസക്ക് എന്നെ പഴയ റൂട്ടിൽ മീൻ വിറ്റോളി. നിങ്ങക്ക് തോന്നുമ്പോ പോവാനും പോവണ്ടാത്തപ്പോ പോണ്ടാന്ന് ഒക്കെ പറയാൻ വേണ്ടിട്ട് മൂസക്കായി നിങ്ങളെ റൂട്ടിൽ കൊന്നും വരില്ല. മൂസക്കായി പുതിയ റൂട്ടിൽ പോണേ. അങ്ങനെ പറയല്ലേ മൂസക്ക, ഞാനിന്ന് മൂസക്കയുടെ സ്ഥിരം റൂട്ടിൽ മീൻ വിൽക്കാൻ പോയിട്ട് ഒരു കാക്കിലോ മത്തി പോലും അവിടെ ആരും വാങ്ങിയില്ല. കാരണം ചോദിച്ചപ്പോ അത് റെസിഡൻസ് അസോസിയേഷന്റെ തീരുമാനമാണെന്നാ പറഞ്ഞത്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. മൂസക്കായി എന്താണെങ്കിലും പഴയ റൂട്ടിലേക്ക് പോണില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. മീനൊന്നും വിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, തിരിച്ചു പോയിരുന്ന വഴിക്ക് CSR എന്നെ പിടിച്ച് സ്റ്റേഷനിലും കൊണ്ടുപോയി. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിന് ഞമ്മളെന്താ മണ്ടിയായി? ഗൾഫിലെ പണിയും പോയി നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴാണ് യൂണിയൻ നേതാവും ശിങ്കിടിയും ചേർന്ന് നല്ല റൂട്ട് തരാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ വാങ്ങി പറ്റിച്ചത്. അത് ശരി. അപ്പൊ അയാൾ എന്റെ അടുത്ത് പൈസ മേടിച്ചോ? പൈസ പോയി, മീൻ വിൽക്കാനും പറ്റുന്നില്ല. പോരാത്തതിന് പോലീസിന്റെ കയ്യിൽ നല്ല തല്ലും കിട്ടി. ക്ഷമിക്കണം താത്ത, നിങ്ങൾ മൂസക്കാനോട് പറഞ്ഞ് പോലീസ് കേസ് ഒന്നും എന്നെ ഒഴിവാക്കി തരണോ? അല്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയാവും. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചോളാം. ഇനി എവിടേക്കും പോണ്ട സുലൈമാനെ, പോലീസ് കേസൊക്കെ നമ്മൾ പറഞ്ഞ് ഒഴിവാക്കി തരാം. പിന്നെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യം നടത്തിയാല് എന്താ സംഭവിക്കാന്ന് മനസ്സിലായല്ലോ. ആ നേതാവ് പറ്റിച്ചതാ മൂസക്ക. ഞാൻ സുലൈമാൻ പോയിക്കോ. വേണമെങ്കിൽ സുലൈമാനും കൂടി നമ്മൾ വിൽക്കുന്ന റൂട്ടിൽ മീൻ വിൽക്കാം. പക്ഷെ കൊടുക്കുന്നത് നല്ല മീനാവണം, എന്നാലേ ആളുകൾ വാങ്ങും. അത് ഏത് മീനായാലും നന്ദിയുണ്ട് മൂസക്ക. എന്നാ ശരി. നിങ്ങൾക്ക് നല്ല തണ്ടും തടിയും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഒരു ലോല ഹൃദയനുമാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വെട്ടു സുലൈമാൻ പേര് വന്നേ? അത് നിങ്ങൾ പണ്ടാ പകൽ ഒന്ന് രണ്ടാൾക്കാരെ വെട്ടി നോക്കി നോക്കാണല്ലോ നമ്മൾ കേട്ടത്. അതൊന്നല്ല, ഗൾഫിൽ നമുക്ക് മീൻ മാർക്കറ്റിൽ തന്നെ അതിന് പണി. അവിടെ മീൻ വെട്ടി മുറിക്കുന്നതിൽ നമ്മൾ അതിന് സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ എല്ലാരും വിളിച്ച് വിളിച്ച് നമുക്ക് വെട്ടു സുലൈമാൻ പേര് വന്നതാ. അതാണ്, അല്ലാതെ നിങ്ങൾ ആരെയും വെട്ടി കൊന്നിട്ടൊന്നും അല്ല. ഇപ്പോഴല്ലേ വെട്ടിന്റെ കുട്ടൻസ് വീട് കിട്ടിയേ.